Poomer, T-shirt and masks for men. മലയാളത്തിന്റെ പ്രിയപ്പെട്ട താരം ജയസൂര്യ തന്റെ 43ാം പിറന്നാൾ ആഘോഷിക്കുകയാണ് ഇന്ന്. ആരാധകരും സിനിമാ മേഖലയിലെ താരത്തിന്റെ സുഹൃത്തുക്കളും ഒക്കെ ചേർന്ന് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ സോഷ്യൽ മീഡിയയിൽ ആശംസകൾ നേർന്നു തുടങ്ങിയിരുന്നു. ജയസൂര്യയോടൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച് ദുൽഖർ സൽമാൻ കുറിച്ചത് ഇങ്ങനെയാണ്: വിഷിംഗ് യു എ വെരി ഹാപ്പി ബർത്ത്ഡേ ജയേട്ട. താങ്ക് യു ഫോർ ഓൾവേസ് ബീയിങ് ആസ് കിഡ് ആൻഡ് എൻകറേജിംഗ് ആസ് യു ആർ. ലവ് ടു ആദി, വേദ ആൻഡ് ചിച്ചി. പൃഥ്വിരാജ് പങ്കുവച്ചിരിക്കുന്ന കുറിപ്പ് ഇങ്ങനെയാണ്: ഹാപ്പി ബർത്ത്ഡേ ജയേട്ട. ജയസൂര്യയോടൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് മഞ്ജു വാര്യർ കുറിച്ചത് ഇങ്ങനെയാണ്: ജന്മദിനാശംസകൾ പ്രിയ ജയസൂര്യ, കൂടുതൽ ചിരിക്കാനും രസിക്കാനും കഴിയട്ടെ. ആസിഫലി, ഇന്ദ്രജിത്ത്, സൗബിൻ ഷാഹിർ, സണ്ണി വെയ്ൻ, ടൊവിനോ തോമസ്, ഉണ്ണി മുകുന്ദൻ, ഗിന്നസ് പക്രു, അനുശ്രീ, അനുസിത്താര തുടങ്ങിയ നിരവധി പേരാണ് താരത്തിന് ആശംസകൾ അറിയിച്ച് എത്തിയിരിക്കുന്നത്. കുഞ്ചാക്കോ ബോബൻ പങ്കുവെച്ച കുറിപ്പ് ഇങ്ങനെയാണ്: ഹാപ്പിയസ്റ്റ് ബർത്ത്ഡേ കൂട്ടുകാര, ടു മെനി മോർ ഗ്രേറ്റ് മൂവീസ്, ഗ്രേറ്റ് ഫൺ ആൻഡ് ഗ്രേറ്റ് ടൈംസ് ടുഗെദർ. ഒരു നീണ്ട കുറിപ്പാണ് റിമി ടോമി പങ്കുവച്ചിരിക്കുന്നത്. 22 വർഷം മുൻപ് ഞാൻ മൂവാറ്റുപുഴ ഏഞ്ചൽ വോയിസിൽ പാടുമ്പോൾ പരിചയപ്പെട്ട ഒരു ചേട്ടൻ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ആങ്കറിംഗ് ആണെന്ന് പറഞ്ഞു. ടിവിയിൽ ഞാൻ അന്ന് ആരാധനയോടെ നോക്കി, ഇന്നും അതിലേറെ ആരാധനയോടെ സ്നേഹത്തോടെ പറയുന്നു, ഹാപ്പി ബർത്ത്ഡേ ജയേട്ടോ. പിന്നീട് ഇന്ന് മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ. ഇനി അങ്ങോട്ടും ഒരുപാട് നല്ല കഥാപാത്രങ്ങളിലൂടെ ഞങ്ങളെ സന്തോഷിപ്പിക്കുക. ഒപ്പം ആയുസ്സും ആരോഗ്യവും ദൈവം തരട്ടെ എന്നാണ് റിമി ടോമി പങ്കുവെച്ച കുറിപ്പ്. ജയസൂര്യയ്ക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് അജു വർഗീസ് കുറിച്ചത് ഇങ്ങനെയാണ്: എല്ലാം കൂടുതൽ പോസിറ്റീവ് ആകട്ടെ ജയേട്ടാ. ഹാപ്പി ബർത്ത്ഡേ. എ സ്പെഷ്യൽ ഡേ ഫോർ മാൻ ഹു മേക്സ് എവറി ഡേ സ്പെഷ്യൽ എന്നാണ് രമേഷ് ബിഷാരടി കുറിച്ചിരിക്കുന്നത്. ജയസൂര്യയുടെ പിറന്നാളിനോടനുബന്ധിച്ച് മറ്റൊരു ബിഗ് അനൗൺസ്മെന്റ് കൂടി ഇന്ന് നടന്നു. ജയസൂര്യയെ നായകനാക്കി ജോഷി സംവിധാനം ചെയ്യുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രം ഒരുങ്ങുന്നു. മാമാങ്കത്തിന് ശേഷം വേണു കുന്നപ്പിള്ളി നിർമ്മിക്കുന്ന ചിത്രമാണ് ഇത്. നിഷാത് കോയയാണ് ചിത്രത്തിന്റെ തിരക്കഥ. ഇന്ത്യയിലും വിദേശത്തും വെച്ചായിരിക്കും ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടക്കുക. ചിത്രത്തിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വൈകാതെ തന്നെ പുറത്തുവിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജയസൂര്യയുടേതായ റിലീസിനൊരുങ്ങുന്ന അടുത്ത ചിത്രമാണ് മേരി ആവാസുനു. മഞ്ജു വാര്യരും ജയസൂര്യയും ആദ്യമായി ഒന്നിച്ചഭിനയിക്കുന്ന ചിത്രമാണ് ഇത്. ക്യാപ്റ്റൻ, വെള്ളം എന്നീ സിനിമകൾക്ക് ശേഷം പ്രജേഷ് സെന്നും ജയസൂര്യയും ഒന്നിക്കുന്ന മൂന്നാമത്തെ ചിത്രവുമാണ് മേരി ആവാസുനു. ഇതുകൂടാതെ രഞ്ജിത്ത് ശങ്കർ സംവിധാനം ചെയ്യുന്ന സണ്ണി, നാദിർഷയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ഈശോ, കത്തനാർ തുടങ്ങിയ ചിത്രങ്ങളും ജയസൂര്യയുടേതായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. Poomer, T-shirt and masks for men.